എല്ലാവർക്കും നമസ്കാരം. 2022 എല്ലാവർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ചെറുകിട വെളിച്ചെണ്ണ മില്ലുകൾക്കും ചക്കിലാട്ടിയ വെളിച്ചെണ്ണ യൂണിറ്റുകൾക്കും സ്വന്തമായി കൊപ്ര നിർമ്മിക്കുന്നതിന് ഉപയോഗപ്പെടുത്താവുന്ന 800 തേങ്ങ ഉണക്കിയെടുത്ത് കൊപ്രയാക്കാൻ കഴിയുന്ന ചെറിയൊരു ഗ്രാമിക കൊപ്ര ഡ്രയറിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമുക്കറിയാം, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന കൊപ്രയിൽ സൾഫറിന്റെ അംശമുണ്ടെന്നും അതിന്റെ ക്വാളിറ്റി കുറവൊക്കെ നമ്മൾ നിരന്തരം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൊപ്രയുടെ ലഭ്യത, ഇതെല്ലാം ഈ ചെറുകിട വെളിച്ചെണ്ണ മില്ലുകളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഗുണമേന്മ നിലനിർത്താൻ അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. നല്ല വെളിച്ചെണ്ണ കൊടുക്കണമെന്ന് കരുതിയാൽ പോലും പലപ്പോഴും ഗുണമേന്മയുള്ള കൊപ്ര ലഭിക്കാത്തത് മൂലം അതിന് കഴിയാതെ വരുന്നുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ മില്ലിന്റെ ഉള്ളിൽ തന്നെ ഒരു മീറ്റർ വിസ്തൃതിയിലുള്ള ഒരു സ്ഥലം പ്രയോജനപ്പെടുത്തി സ്ഥാപിക്കാവുന്ന ചെറിയ ഇലക്ട്രിക് മോഡൽ, ഇന്നവേറ്റീവ് ഇലക്ട്രിക് മോഡൽ കൊപ്ര ഡ്രയർ ആണ് ഗ്രാമിക കൊപ്ര ഡ്രയർ. നമുക്കറിയാം, കൊപ്ര ഉണ്ടാക്കുന്നതിന് 10-16 മണിക്കൂർ തീ കത്തിച്ച് ഒക്കെയുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് കൊപ്ര നിർമ്മിച്ചെടുക്കുന്നത് നമ്മൾ ഡ്രയറുകളിൽ. എന്നാൽ അത് മാറിയിട്ട് ഇലക്ട്രിക് കൊപ്ര ഡ്രയറിന്റെ പ്രത്യേകത, നമ്മൾ തേങ്ങ വെട്ടി അതിനകത്ത് നിറച്ചു കഴിഞ്ഞാൽ 800 തേങ്ങ വെട്ടി നിറയ്ക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂറൊക്കെ സമയം മതിയാവും. പ്രത്യേകിച്ച് അഡീഷണൽ ലേബറൊന്നും ആവശ്യമില്ല. നമ്മുടെ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾ തന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ കൊപ്രം വെട്ടി ഈ ഡ്രയറിൽ നിറയ്ക്കുന്നു. അതിനുശേഷം അതിന് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കൊപ്ര ആ ഡ്രയർ തനിയെ വർക്ക് ചെയ്തോളൂ. പിന്നീട് നമ്മൾ ഒരു 10 മണിക്കൂർ കഴിയുമ്പോൾ ഈ തേങ്ങ പുറത്തെടുത്ത് അത് ചിരട്ടയിൽ നിന്ന് കഴത്തിയെടുത്ത് വീണ്ടും ഒരു 10 മണിക്കൂർ ഉണങ്ങുക എന്നുള്ളതാണ് ഈ ഡ്രയറിലെ പ്രോസസ്സ്. ഇവിടെയൊക്കെ ഈ വെട്ടി നിറയ്ക്കുന്നതിനും അതുപോലെ രണ്ടാമത് അത് കഴത്തിയെടുക്കുന്നതിനും മാത്രമാണ് മനുഷ്യാധ്വാനം ആവശ്യം. ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ അതിൽ തെർമോസ്റ്റാറ്റിക് കട്ട് ഓഫിനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നിശ്ചിത ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ ഈ ഡ്രയർ തനിയെ ഓഫ് ആവുകയും പിന്നീട് അതിന്റെ ഫാൻ മാത്രം വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇന്നോവേറ്റീവ് ടെക്നോളജിയിലാണ് നമ്മൾ ഈ ഡ്രയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൊപ്രയ്ക്ക് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു ഡ്രയറിന്റെ മോഡലാണിത്. നമുക്ക് ഈ ഡ്രയറിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഡ്രയറിന്റെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കാണും, വളരെ ചെറിയ മോഡലാണ്, നമ്മുടെ യൂണിറ്റിനകത്ത് തന്നെ സ്ഥാപിക്കുന്നതിനായിട്ട് കഴിയും. നമ്മളൊരു 800 തേങ്ങ നമ്മൾ വെട്ടി ഉണങ്ങിക്കഴിഞ്ഞാൽ തേങ്ങയുടെ ക്വാളിറ്റി അനുസരിച്ച് ഏകദേശം നമുക്കൊരു 120 കിലോ വരെ കൊപ്രയാണ് നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് കഴിയുക. വലിയ മനുഷ്യാധ്വാനം ആവശ്യമില്ല. ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള കൊപ്ര നിർമ്മിക്കുന്നതിനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളുടെ യൂണിറ്റിൽ തന്നെ കൊപ്ര നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് കുറച്ചുകൂടി നല്ല ഉൽപ്പന്നം കൊടുക്കാൻ കഴിയും, ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കുന്നതിനും നമുക്ക് കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ആണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഇതുവഴി നമ്മൾ അന്യ സംസ്ഥാന കൊപ്രയെ ധാരാളമായിട്ട് ആശ്രയിക്കുന്നതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കുന്നതിനായിട്ട് കഴിയും. പ്രാദേശികമായിട്ടുള്ള കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന തേങ്ങ തന്നെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നതിനായിട്ടും കഴിയും. ഈ ഡ്രയറിന്റെ മോഡല് നിങ്ങൾക്ക് അഗ്രോ പാർക്കിൽ വന്ന് നേരിട്ട് കണ്ട് അതിന്റെ പ്രവർത്തനം മനസ്സിലാക്കാവുന്നതാണ്. എന്റെ ചെറിയ മോഡൽ ഡ്രയർ, അതുപോലെ തന്നെ വലിയ 3000 തേങ്ങ ഉണങ്ങുന്ന 2 മോഡൽ ഡ്രയറുകൾ അഗ്രോ പാർക്കിലുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഈ ഡ്രയറിന്റെ പ്രവർത്തനം മനസ്സിലാക്കാവുന്നതാണ്. എല്ലാവരും എപ്പോഴും ഉന്നയിക്കുന്ന ഒരു സംശയം ഈ ഇലക്ട്രിക് ഡ്രയറിന് വലിയ കറണ്ട് ചാർജ് വരുമോ എന്നുള്ളതാണ്. അപ്പൊ അതിലൊരു പ്രധാന കാര്യം, ഇത് നമ്മൾ ഈ ഹീറ്റ് ഇൻസുലേറ്റഡ് ആയിട്ട് ഇതിന് ആണ് ഈ ഡ്രയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഹീറ്റ് ലോസ് ഇല്ല. പിന്നെ തെർമോസ്റ്റാറ്റിക് കൺട്രോളിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു നിശ്ചിത ടെമ്പറേച്ചർ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കോയിലുകൾ ഓഫ് ആവുകയും ഫാൻ മാത്രം വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കറണ്ട് ചാർജിനെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഏകദേശം 800 തേങ്ങയിൽ നിന്നുള്ള കൊപ്ര നിർമ്മിച്ചെടുക്കുന്നതിന് കൊപ്ര പാസ് ആവുന്നത് വരെയുള്ള കറണ്ട് ചാർജ് 400 രൂപ വരെയാണ് വരിക. ഏകദേശം 65 മുതൽ 70 യൂണിറ്റ് വരെയാണ് ഇതിൽ കറണ്ട് ചാർജ് ഒരു ലോട്ട് പാസ്സാവുന്നതിന് ആവശ്യമായിട്ട് വരിക.
അപ്പൊ നമുക്ക് ഏകദേശം 140-150 കിലോയോളം അല്ലെ 130 കിലോയോളം ചിരട്ട നമുക്ക് ഇതിൽ നിന്ന് അധികമായിട്ട് ലഭിക്കും. അപ്പൊ ഈ ചിരട്ടയ്ക്ക് തന്നെ ഏകദേശം 2000 രൂപയോളം നമുക്ക് ഇപ്പൊ 13 രൂപയൊക്കെ ചിരട്ടയ്ക്ക് വിലയുണ്ട്. അപ്പൊ ഒരു 12,000 രൂപയോളം നമുക്ക് ചിരട്ടയിൽ നിന്ന് തന്നെ അധിക ലാഭം നേടുന്നതിനായിട്ടും കഴിയും. അപ്പൊ കറണ്ട് ചാർജ് ഒരു 400 രൂപയുടെ കറണ്ട് ചാർജ് വരുമ്പോൾ 2000 രൂപയുടെ ചിരട്ട നമുക്ക് വിൽക്കുന്നതിനായിട്ട് കഴിയും. അപ്പൊ ആ തരത്തിലും അതിനൊരു പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ഡ്രയറുകളിലാണെങ്കിൽ ഈ ചിരട്ട മുഴുവൻ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ലാഭകരമായ രീതിയിൽ കൊപ്ര നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇന്നവേറ്റീവ് ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയറിന്റെ മോഡലാണ് ഗ്രാമിക ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയർ.